ദൈവത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്രയുടെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. അതാകട്ടെ നിഷേധാത്മകമായ ഒരു രംഗത്തോടെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചതും ഇങ്ങനെയൊരു നിഷേധാത്മക അനുഭവത്തോടെയാണ്. നാസറേത്തിലെ തിരസ്കരണം. ഇവിടെ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് സമരിയാക്കാരുടെ തിരസ്കരണത്തോടെയാണ്. ജെറുസലേമിൽ വച്ച് അന്തിമമായി സ്വന്തക്കാരുടെ കയ്യിൽ നിന്ന് തിരസ്കരണവും മരണവും സ്വീകരിക്കാനിരിക്കുന്നുവെന്നതിൻ്റെ ഒരു മുന്നനുഭവമാണ് സമരിയാക്കാരുടെ തിരസ്കാരം. മാത്രമല്ല, ഇതിലൂടെ ക്രൈസ്തവ മാർഗത്തിൻ്റെ അർത്ഥമെന്തെന്ന് യേശു പഠിപ്പിക്കുകയും ചെയ്യുന്നു. ശിഷ്യത്വത്തിൻ്റെ സ്വഭാവമെന്തെന്നും വിലയെന്തെന്നും യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കവെയാണ് യേശുനാഥൻ ജെറുസലേമിലേക്ക് പോകുന്നത്. വളരെയധികം ദൈവശാസ്ത്ര അർത്ഥങ്ങൾ ഈ പദപ്രയോഗങ്ങൾക്ക് ഉണ്ട്. ഒന്നാമതായി, യേശുവിൻ്റെ ആരോഹണം കുരിശിൽ നടക്കുന്നു. രണ്ടാമത്, വാസ്തവത്തിൽ അത് ദൈവത്തിങ്കിലേക്കുള്ള ആരോഹണമാണ്. മൂന്നാമതായി, അതാകട്ടെ മനുഷ്യർ രക്ഷയിലേക്ക് ചുവടുവയ്ക്കുന്ന പുറപ്പാടുമാണ്. നാലാമതായി, ആ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാക്കുന്നതോ ദൈവമാണ്. അതായത് മനുഷ്യരുടെ രക്ഷയുടെ ദിവസങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നത് ദൈവമാണ്. ഇവിടെ ആരോഹണം എന്നതിനുപയോഗിച്ചിരിക്കുന്ന അനലംസിസ് എന്ന ഗ്രീക്ക് വാക്ക് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ അടയാളപ്പെടുത്തുന്ന വാക്കാണ്. ജെറുസലേമിലേക്ക് യേശു പോകുകയല്ല, മറിച്ച് സംവഹിക്കപ്പെടുകയാണ്. ജെറുസലേം കുന്നിലേക്കുള്ള കയറ്റവും കുരിശിലേക്കുള്ള ആരോഹണവും മരണവും മൃതസംസ്കാരവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ വർഷവും സ്വർഗത്തിലേക്കുള്ള ആരോഹണത്തിൻ്റെ ചവിട്ടുപടികളാണ്, അഥവാ ഓരോരോ ഘട്ടങ്ങളാണ്. അതൊരു പുറപ്പാടാണ്, അതൊരു യാത്രയാണ്. മരണത്തിലേക്കുള്ള ആ പുറപ്പാടും യാത്രയും സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ മുന്നോടി മാത്രമാണ്. ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ് അവിടെ സുവിശേഷത്തിൽ നാം കാണുന്നത്. എതിർപ്പുകളെയും ശത്രുതയെയും ധീരതയോടെ നേരിടുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. എന്തെതിർപ്പുകളുണ്ടായാലും ദൈവഹിതം നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധതയുള്ളവനായിരിക്കും യേശു എന്ന ധ്വനി. മാത്രമല്ല, ശത്രുതയുടെയും മരണത്തിൻ്റെ തീവ്രവേദനയിലൂടെയുമുള്ള ഒരു ആരോഹണമാണ് യേശുവിൻ്റെ ജീവിതം. നമ്മുടേതും ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ പോലെ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ധീരതയോടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് കുരിശിലൂടെ ഉയർത്തപ്പെടുകയും യേശുനാഥനെ പോലെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നവരുമാണ് നമ്മൾ. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, ജീവിതത്തെ എതിരിടാനാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ മാതൃക പിഞ്ചെന്നുകൊണ്ട് നമുക്കും ജെറുസലേമിലേക്ക് പോകാം.